ഫോറെക്സ് ആൻഡ് കമ്മോഡിറ്റി നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. മാർക്കറ്റിനെ പറ്റിയുള്ള പ്രോപ്പർ ന്യൂസും റെഗുലർ അപ്ഡേറ്റ്സും കിട്ടാത്തതാണ് പ്രശ്നം. ഇതിനൊരു സൊല്യൂഷനുമായിട്ട് ഞങ്ങൾ വരികയാണ്, റെഗുലർ ആയിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സും ന്യൂസുമായിട്ട്. സോ വെൽക്കം ടു അവർ ഷോ. വെൽക്കം ടു ഫോറെക്സ് ആൻഡ് കമ്മോഡിറ്റി ബസ്. യെസ്, നമുക്ക് ഇന്നത്തെ കുറച്ച് മേജർ ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഇന്ന് കൊമോഡിറ്റി മാർക്കറ്റിലേക്ക് നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇതു ഇന്ന് മാർക്കറ്റ് അതായത് ഓയിൽ സെഗ്മെന്റിലേക്ക് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് തന്നെ മാർക്കറ്റിൽ നമുക്ക് ലൈവ് മാർക്കറ്റിൽ വാച്ച് ചെയ്തതാണ്. യെസ് ഏകദേശം ഒരു 1.2% ബുള്ളിഷ് മൂവ്മെന്റ് ഇന്ന് മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോളണ്ടിലേക്കും ബൾഗേറിയയിലേക്കും റഷ്യയുടെ സപ്ലൈ കട്ട് ചെയ്തതും അതുപോലെ തന്നെ ചൈനീസ് എക്കോണമിയുടെ സ്റ്റിമുലസിൻ്റെ പ്രതീക്ഷയുമാണ് ശരിക്കും മാർക്കറ്റിന് ഇന്ന് നല്ല രീതിയിലൊരു പെർഫോമൻസ് കാണാൻ പറ്റിയിട്ടുള്ളത്. യെസ്, അത്യാവശ്യം നല്ല രീതിയിലൊരു മൂവ്മെൻ്റ് ആയിരുന്നല്ലേ. അതെ, യെസ്, ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളൊരു 97 അല്ലെങ്കിൽ ഒരു 95 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് ഓൾമോസ്റ്റ് 100-102 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ചെയ്തത് നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ആ ഒരു ഫോറെക്സ് മാർക്കറ്റിലുള്ള എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് ഓഫ് ജപ്പാൻ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ മോണിറ്ററി പോളിസീസും അതിൻ്റെ കാര്യങ്ങളാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഒരു US ഡോളറിൻ്റെ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കാരണം ജാപ്പനീസ് യെൻ അത് നല്ല രീതിയിൽ അതിൻ്റെ വാല്യൂ ഇങ്ങനെ ഡിഗ്രീസായി വരികയാണ്. സോ ഈ ഒരു മൂവ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ജാപ്പനീസ് കറൻസിയുടെ ആ ഒരു പഴയ ഒരു പവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം മെയിനായിട്ട് ഈ ഒരു മീറ്റിംഗ് നടത്തുന്നത്. സോ നാളെ 28 സോ നാളെ ജാപ്പനീസ് ടൈം 3 മണിക്കാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. സോ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പുതിയ മോണിറ്ററി പോളിസീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. സോ അതുവരെ നമ്മൾ അതൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെ, അപ്പം നമ്മുടെ ഇപ്പം ഗോൾഡിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലും ഇപ്പം US മാർക്കറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അനുകൂലമാണെങ്കിലും കൂടിയും ഗോൾഡിന് നല്ല രീതിയിലൊരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ നമുക്ക് ഇന്ന് ശരിക്കും വാച്ച് ചെയ്യാൻ പറ്റിയത്. ഏകദേശം ഒരു മോർണിംഗ് ടൈമിൽ ഗോൾഡ് ട്രേഡ് ചെയ്തിട്ടുള്ളത് ഒരു 0.09% നല്ല രീതിയിൽ ഡൗൺ ആയിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് ശരിക്കും വാച്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പം മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതിലും നല്ല രീതിയിൽ ഡൗൺ ആയിട്ടാണ്. 0.7% ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഇപ്പം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് ഇതിനൊരു മെയിൻ റീസൺ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് US ബോണ്ട് യീൽഡ് ഫോളോ ചെയ്തതാണ് ഈ ഒരു മെയിൻ റീസൺ എന്ന് നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഇപ്പം നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡിൻ്റെ കേസിലേക്ക് വലിയ രീതിയിൽ ഒരു ഡിമാൻഡും കാര്യങ്ങളും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതെ, സപ്ലൈ കുറച്ച് കൂടുതലാണ് നമുക്ക് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കാരണം റീസെൻ്റായിട്ട് ഗോൾഡ് നല്ല രീതിയിൽ ഡൗൺ ആണ്. സോ ആ ഒരു ഡൗൺവേർഡ് മൊമെൻറ്റം എപ്പം അവസാനിക്കുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. കുറച്ച് ദിവസങ്ങളും കൂടി കഴിഞ്ഞ് കുറച്ചുകൂടി ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഏത് ലെവലിലായിരിക്കും ഇനി ഒരു ഗോൾഡിനൊരു തിരിച്ചൊരു ബുള്ളിഷ്നെസ് വരുന്നതെന്ന്. സോ നമുക്ക് അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം, നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. യെസ്, അതുപോലെ തന്നെ നമ്മൾ ഒരു ഇന്ന് നമ്മളൊരു മാർക്കറ്റ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് AUD USD നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 ഇയർ ലോയിലേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ശരിക്കും അതിന് എന്താണ് ഒരു റീസൺ റീസൺ ഇത്രയേ ഉള്ളൂ. അതായത് കറൻസി മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു US ഡോളറിൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. സോ അത് എപ്പോൾ കട്ടാവുന്നു ആ ഒരു അല്ലെങ്കിൽ അത് എപ്പോഴാണോ ഒന്ന് സ്ലോ ഡൗൺ ആയി ഒരു നോർമൽ അവസ്ഥയിലേക്ക് വരുന്നത് ആ ടൈമിന് മാത്രമേ ഇനി നമുക്ക് മാർക്കറ്റിൽ എന്തൊക്കെ നടക്കാൻ പോകും അല്ലെങ്കിൽ കറൻസി മാർക്കറ്റിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ എന്താണ് ഒരു അനാലിസിസ് ചെയ്യുന്നവരെ ഈ ഒരു ഡോളറിൻ്റെ ഈ ഒരു മുന്നേറ്റം കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ. സോ നമ്മുടെ ഗോൾഡിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലും ഇപ്പം ഈ ഒരു ഗോൾഡിൻ്റെ നല്ല രീതിയിലുള്ള ഈ ഒരു ഇതിന് മുൻപത്തെ ഒരു ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ശരിക്കും കൺസ്യൂമേഴ്സിന് വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡാണ് ഡിമാൻഡ് കുറയ്ക്കുകയാണ് ശരിക്കും മാർക്കറ്റിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ US ഗോൾഡിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് അതായത് ഇമോഷണലി നല്ല രീതിയിൽ കുറവാണ് നമുക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യണമെങ്കിൽ. അതുകൊണ്ടാണ് ഗോൾഡിന് ഈ ഒരു രീതിയിലേക്ക് ഡിമാൻഡ് കുറയ്ക്കാൻ മെയിൻലി മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവിടെ എല്ലാവരും ഇപ്പം ആ ഒരു ഗോൾഡ് നല്ല രീതിയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സപ്ലൈ അവിടെ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഈ സപ്ലൈ കുറയുന്ന ഒരു ടൈം എന്തായാലും വരും, നമുക്ക് എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം.
ഗോൾഡിൻ്റെ കേസിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 51,450 മുതൽ 51,300 വരെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് മാർക്കറ്റ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 51,700 മുതൽ 51,900 വരെ നല്ല രീതിയിലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് കൂടിയായിട്ടാണ് നമുക്ക് ഇന്ന് മാർക്കറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബട്ട് ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇനി എവിടെ വരെ ഫാളോ ആവും എന്നുള്ളത് നമുക്കൊരു കറക്റ്റ് ഒരു ഡാറ്റ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് അതിനെ കുറിച്ച് നാളത്തെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നടക്കുമെന്ന് ഇനി വരുന്ന ഒരു ഡേയ്സിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം ഫോറക്സ് സെഗ്മെന്റിലാണെങ്കിലും കൊമോഡിറ്റി സെഗ്മെന്റിലാണെങ്കിലും ട്രേഡ് ചെയ്യുന്നവർ വളരെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് മാത്രം ട്രേഡും കാര്യങ്ങൾക്ക് ഇനീഷ്യേറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ കൊമോഡിറ്റി സെഗ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓയിൽ പ്രൈസിന് നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് കാണിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസിൽ മാർക്കറ്റിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്ത് വളരെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് മാത്രം കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഗോൾഡിന്റെ കേസിലേക്കും വളരെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് മാത്രം നമ്മൾ ഒരു ഡിസിഷൻ കാര്യങ്ങൾ മാർക്കറ്റിലെടുക്കുക. സോ ഇതൊക്കെയാണ് ഇന്നത്തെ മേജർ ആയിട്ടുള്ള ഫോറക്സ് ആൻഡ് കൊമോഡിറ്റി ന്യൂസസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി വരുന്ന ഒരു മാർക്കറ്റ് ഡേയ്സിൽ നമുക്ക് ഇതിന്റെ കാര്യങ്ങളായിരിക്കും നമുക്ക് ഇനിയും കാണാം. സോ ബൈ.